നമസ്കാരം ഏവർക്കും. ഫുട്ബോൾ ഫോർ പ്ലാനറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വരാൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ വാർത്ത എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ U20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രസീൽ ഉറുഗ്വായെയാണ് പരാജിതരാക്കിയത്. അപ്പോൾ ബ്രസീലിന്റെ ഈ ചാമ്പ്യൻഷിപ്പ് റണ്ണിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് 2 പേരാണ്. സ്ട്രൈക്കർ 17 വയസ്സുകാരനായിട്ടുള്ള അത്ലറ്റിക്കോ പാരനൈസിയുടെ സ്ട്രൈക്കർ വീറ്റോർ റോക്കെ, അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോവിന്റെ ആദ്യഘട്ടങ്ങളിൽ ഹെഡ്ലൈൻസ് ക്യാച്ച് ചെയ്ത ചെൽസിയുടെ U20 മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ 18 വയസ്സുകാരൻ വാസ്കോഡ ഗാമയിൽ നിന്നും സൈൻ ചെയ്ത ആൻഡ്രേ സാന്റോസ് ബ്രസീൽ U20 ക്യാപ്റ്റനാണ്. അപ്പോൾ £18 മില്യൺ ചെൽസി ആൻഡ്രേ സാന്റോസിനെ ലണ്ടനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആൻഡ്രേ സാന്റോസിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ 6 ഗോളുകളാണ് ആൻഡ്രേ സാന്റോസ് അടിച്ചിരിക്കുന്നത് ബ്രസീലിന് വേണ്ടിയിട്ട്. മിഡ്ഫീൽഡിൽ നിന്നും ഒരു U20 ചാമ്പ്യൻഷിപ്പിൽ ഒരു മിഡ്ഫീൽഡർ അടിക്കുന്ന ഏറ്റവും കൂടുതൽ ഗോളാണ് 6 ഗോളുകൾ എന്ന് പറയുന്നത്. 8 മാച്ചിൽ നിന്നാണ് 6 ഗോളുകൾ ആൻഡ്രേ സാന്റോസ് ബ്രസീലിനായിട്ട് സംഭാവന നൽകിയത്. അപ്പോൾ ആൻഡ്രേ സാന്റോസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. അറ്റാക്കിങ്ങിൽ നല്ല രീതിക്ക് ഇൻവോൾവ്മെന്റ് വരുന്ന, ബിൽഡപ്പിലും നല്ല ഇൻവോൾവ്മെന്റ് വരുന്ന, അതേപോലെ തന്നെ ഡിഫെൻസീവിലെയും നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ് ആൻഡ്രേ സാന്റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻഡ്രേ സാന്റോസിന്റെ മികവ് കണ്ട് ഒരുപാട് ടീമുകൾ ആ ഒരു 17-18 വയസ്സാവുമ്പോഴേക്കും തന്നെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ PSG, റയൽ മാഡ്രിഡ്, അതേപോലെ ചെൽസി, അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ ആൻഡ്രേ സാന്റോസിനെ നോട്ടം ഇട്ടിരുന്നു. പക്ഷേ ചെൽസിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ടീം ഒട്ടും സമയം വൈകിക്കാതെ ജനുവരി ട്രാൻസ്ഫറിനോട് തുടക്കം തന്നെ ആൻഡ്രേ സാന്റോസിനെ 18 മില്യൺ കൊടുത്ത് സ്വന്തമാക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ U20 ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ടാണ് ആൻഡ്രേ സാന്റോസിനെ മേടിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടിയും വാല്യൂ കൂടിയേനെ. കാരണം 8 കളികളിൽ നിന്നാണ് 6 ഗോള് നേടിയിരിക്കുന്നത്. ഒരു മിഡ്ഫീൽഡറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നമ്പറാണ്. അപ്പോൾ ഇപ്പോഴേക്കാൾ ഇരട്ടിയെങ്കിലും ഫീ ഡിമാൻഡ് ചെയ്യായിരുന്നു സത്യം പറഞ്ഞ വാസ്കോഡ ഗാമയ്ക്ക്. അപ്പോൾ അത് ചെൽസിയുടെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിപരമായ നീക്കമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അപ്പോൾ ആൻഡ്രേ സാന്റോസ് ചെൽസിയിൽ എന്തുകൊണ്ടാണ് ഇതുവരേക്കും എത്താത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർക്ക് പെർമിറ്റ് ഉണ്ട്, UK വർക്ക് പെർമിറ്റ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിലേ ആൻഡ്രേ സാന്റോസിന് ചെൽസിയിലേക്ക് വന്ന് ട്രെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ക്ലബിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ് കളിക്കാനും സാധിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ആദ്യം സബ്മിറ്റ് ചെയ്തപ്പോൾ, ഈ വർക്ക് പെർമിറ്റ് വേണ്ടി സബ്മിറ്റ് ചെയ്തപ്പോൾ എത്രയോ വളരെ തുച്ഛമായ പോയിന്റ്സ് കുറവായിരുന്നു. പക്ഷേ ഈ U20 ചാമ്പ്യൻഷിപ്പ് ജയിച്ചതോടു കൂടിയിട്ട് ആൻഡ്രേ സാന്റോസിന് വർക്ക് പെർമിറ്റിന് ആവശ്യമായ പോയിന്റ്സ് നേടിയിരിക്കും എന്നാണ് ചെൽസിയുടെ ബോർഡിന്റെ വിശ്വാസം. അത് ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണ്. അപ്പോൾ ഇതിനോടൊപ്പം ഈ U20 ചാമ്പ്യൻഷിപ്പ് മെഡൽ കിട്ടിയതിന് ശേഷം ഒരു വട്ടം കൂടി ഈ വർക്ക് പെർമിറ്റ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അത് നേടിയെടുക്കാനായിരിക്കും ചെൽസി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാവുന്നത്. അപ്പോൾ ആൻഡ്രേ സാന്റോസ് ഈ അർജന്റീനിയൻ മിഡ്ഫീൽഡറായ എൻസോ ഫെർണാണ്ടസിനോടൊപ്പം എങ്ങനെ കളിക്കും എന്ന് നോക്കിക്കാണാനാണ് ചെൽസി ആരാധകരും അതേപോലെ തന്നെ ബ്രസീൽ അർജന്റീന ആരാധകരും കാത്തിരിക്കുന്നത്. കാരണം ചെൽസിയുടെ ഫ്യൂച്ചർ ഇനി ഈ 2 പേരായിരിക്കും എന്നുള്ള രീതിയിലാണ് വിശ്വാസങ്ങൾ ആൾക്കാർ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതെങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും സംശയമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻഡ്രേ സാന്റോസിന്റെ തുടക്കം മാത്രമേ ഇതായിട്ടുള്ളൂ. ഈ ബ്രസീലിയൻ U20 ചാമ്പ്യൻഷിപ്പിൽ എല്ലാവരെയും തന്നെ വരവറിയിച്ചുകൊണ്ടാണ് ആൻഡ്രേ സാന്റോസ് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആൻഡ്രേ സാന്റോസിന്റെ ചെൽസി കരിയർ എങ്ങനെ പോകുമെന്നുള്ളത് നോക്കി കാണാനായിട്ട് എല്ലാവരോടൊപ്പം ഫുട്ബോൾ ഫോർ പ്ലാനറ്റും കാത്തിരിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ വിടാം.